വർഷങ്ങൾക്ക് മുമ്പ് പാചക വിദഗ്ധർ കുറിച്ചിട്ട സാധനങ്ങളും അവരുടെ രുചിക്കൂട്ടുകളുമായി പൈനൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കളഭസദ്യ നടന്നു. ഉച്ചയോടെ കളഭചാർത്ത ഉത്സവം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയവർക്ക് കളഭസദ്യ നൽകി. കത്തിച്ചാമ്പലായ ക്ഷേത്രം താഴേക്കാട്ടുമനയിലെ അമ്മ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ മേടമാസത്തിലെ അത്തം നാളിലാണ് പയ്യന്നൂർ പെരുമാളുടെ കളഭചാർത്ത് നടന്നത്. 6 അടി ഉയരമുള്ള സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയ്ക്ക് കളഭം ചാർത്തുന്നതിന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അന്നുതന്നെ നിശ്ചയിച്ച് നൽകിയിരുന്നു. ഒപ്പം കളഭസദ്യയുടെ വിഭവങ്ങളും അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ചാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ക്ഷേത്രത്തിലെ കളഭസദ്യയുടെ വിഭവങ്ങൾ ഒരുക്കുന്നത്. കുഞ്ഞിമംഗലം മാങ്ങ ഉപയോഗിച്ചുള്ള മാമ്പഴപ്പൊളിശ്ശേരിയും കായയും ചേനയും തേങ്ങയും ചേർത്ത് വറുത്തലുശ്ശേരിയും ഓലനും കുമ്പളങ്ങ പച്ചടിയും പുളിയിഞ്ചിയും അച്ചാറും വറവും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ചേമ്പുപ്പേരിയും ചേന ഉപ്പേരിയും മോരും പഴവും പരിപ്പ് പ്രഥമനും ഉൾപ്പെട്ടതാണ് കളഭസദ്യ. പിന്നെ മാടത്തിലെ അത്തം ദിവസമായ ഇന്ന് പിന്നെ ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ്. അതുപോലെ തന്നെ പിന്നെ കളഭസദ്യ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞിമംഗല മാങ്ങയുടെ മാങ്ങയും വെള്ളരിക്കും കൂടിയുള്ള മാങ്ങാ പുളിശ്ശേരി. ഇത് മാറ്റം വരുത്താതിരിക്കാൻ കറിക്കരിഞ്ഞ സദ്യയാണ് ഒരുക്കുന്നത്. അഗ്രശാലയിൽ കുഞ്ഞിമംഗലത്ത് മനയിലെ തിരുമുമ്പിന്റെ സാന്നിധ്യത്തിൽ പെരുമാളുടെ പ്രതിപുരുഷനായ മേൽശാന്തിയെ മുൻനിർത്തി കലവറക്കാരൻ കൊണ്ടുവന്ന ചങ്ങലവട്ട കത്തിച്ച് ഗ്രാമപിള്ള സദ്യവട്ടത്തിനുള്ള കറികളുടെ വിഭവങ്ങൾ എല്ലാം അരിഞ്ഞ് കൂട്ടുചേർക്കുന്നതാണ് കറിക്കരിഞ്ഞ സദ്യ. പെരുമാളെ കളഭം ചാർത്തി ഉച്ചപൂജ കഴിഞ്ഞ് ശീവേലിക്കു ശേഷം ഗണപതിക്ക് ആദ്യം സദ്യ വിളമ്പി. തുടർന്ന് നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഉൾപ്പെടെയുള്ളവർക്ക് ഇലവെച്ച് സദ്യ നൽകി. ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തുന്നവർക്കും സദ്യ വിളമ്പി. പാചക വിദഗ്ധൻ മങ്കുന്നം ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കളഭസദ്യ ഒരുക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.